നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. രാജ്യാന്തര അവയവ വ്യാപാര റാക്കറ്റിലെ പ്രധാന ഏജന്റായ തൃശൂർ സ്വദേശി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോലീസ് പിടിയിൽ. സബിത്ത് നാസർ എന്ന അവയവ കച്ചവടക്കാരൻ പ്രവർത്തിക്കുന്നത് ഇറാൻ കേന്ദ്രീകരിച്ച് നിർധന കുടുംബാംഗങ്ങളെ പ്രലോഭിപ്പിച്ച് ചെറിയ തുക നൽകി അവയവങ്ങൾ എടുക്കുന്ന സംഘാംഗം. ഇറാനിൽ നിന്ന് സബിത്തെത്തിയത് കുവൈറ്റ് വഴി. കോടികളുടെ ഇടപാട് നടക്കുന്ന അവയവ കച്ചവട മാഫിയയുമായി ഉന്നത സ്വകാര്യ ആശുപത്രികൾക്കും പങ്കെന്ന് സൂചന. കായംകുളത്തെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമം. ഗുണ്ടാ സംഘാംഗങ്ങളായ 3 പേർ പിടിയിൽ. തൃശൂരിലെ പ്രവാസി വ്യവസായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിലായി. കണ്ണൂർ സ്വദേശി ലോറൻസ് ജോസഫാണ് അറസ്റ്റിലായത്. സംസ്ഥാനമൊട്ടുക്ക് അടുത്ത 7 ദിനം കൂടി പെരുമഴ. ഇടിയും മിന്നലും പ്രവചനം. തെക്കൻ ആൻഡമാൻ കടലിൽ കാലവർഷം. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി. മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടു. കനത്ത മഴയിൽ ജനദുരിതമായി വെള്ളക്കെട്ടും. നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങളിലാകെ വെള്ളം കയറി. മച്ചാട് താണിക്കുടം റോഡിൽ ഊരോക്കാട് റോഡിന് കുറുകെ മരം മറിഞ്ഞു വീണ് 3 വൈദ്യുതി തൂണുകൾ തകർന്നു. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. മഴ നിലത്ത് വീണാൽ അത്താണി പട്ടണത്തിൽ വെള്ളക്കെട്ട്. അധികൃതരുടെ സമ്മാനത്തിൽ ദുരിതപർവമേറി ജനം. കേരളം മഴക്കാല രോഗക്കിടക്കയിലേക്ക്. കഥകളി കുലപതി പത്മശ്രീ കലാമണ്ഡലം ഗോപിക്ക് 87 നിറവ്. സംസ്ഥാനത്തും വിദേശത്തുമായി ആയിരക്കണക്കിന് സദസ്സുകളിൽ വിസ്മയം തീർത്ത ഗോപി ആശാന് ആരാധകരുടെ സ്നേഹാർച്ചന. സിനിമകളിലും ശ്രദ്ധേയ വേഷം ചെയ്തതിന്റെ ധന്യത. കളിയരങ്ങിൽ പകരം വെക്കാനില്ലാത്ത വേഷങ്ങളിൽ ആരാധക ഹൃദയം കീഴടക്കി ഗോപി ആശാൻ. അരങ്ങിലെ വിസ്മയത്തിന് ജന്മദിനാശംസകളുമായി ആരാധക വൃന്ദം. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതിക്കാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസിനെ വെട്ടിലാക്കി വൈദ്യപരിശോധനാ റിപ്പോർട്ട്. അരിമ്പൂർ വെളുത്തൂർ സ്വദേശി സുനിൽകുമാറിന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിംഗിൽ കണ്ടെത്തി. പോലീസിനെതിരെ വ്യാപക വിമർശനം. അതിക്രൂര മർദ്ദനത്തിനിരയായതായി യുവാവ് വിണയൻ ന്യൂസിനോട്. വന്യജീവി ആക്രമണങ്ങൾ നിരന്തരം. കാട്ടാന ആക്രമണങ്ങൾക്കില്ല ഒരു ശമനവും. ദക്ഷിണേന്ത്യയിലെ കാട്ടാനകളുടെ കണക്കെടുപ്പിന് അധികൃതർ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ്. ജൂലൈ 9 അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. 2023 കണക്കെടുപ്പിൽ കേരളത്തിൽ 1920 ആനകൾ. അതിരപ്പിള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. സംസ്ഥാനത്തേക്കുള്ള ലഹരിക്കടത്തിലെ പ്രധാന കണ്ണികളെ വലയിലാക്കാൻ പോലീസ്. രാസലഹരി കേരളത്തിലെത്തിക്കുന്ന കോങ്കോ പൗരൻ പിടിയിൽ. രഗനാർ പോളാണ് ബംഗളൂരുവിൽ പിടിയിലായത്. തൃശൂരിൽ ലഹരി വേട്ട തുടരുന്നു. ആളൂരിൽ 18 ഗ്രാം MDMA യുമായി യുവാവിൽ. താഴേക്കാർ സ്വദേശി അരുണാണ് വലയിലായത്. ചാലിശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്ത് നിർത്തിയിട്ട ടോറസ് ലോറി മോഷ്ടിച്ച് കടത്തിയ കേസിൽ 2 പേർ പിടിയിൽ. മലപ്പുറം സ്വദേശികളായ 31 ഷാക്കിർ അലി, തിരുവമ്പലം സ്വദേശി 26 അനസ് എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്തുടർന്ന് അറസ്റ്റ്. അക്കാദമിക് രംഗത്ത് മികവിന്റെ പ്രതീകങ്ങളായവർക്ക് ആദരമൊരുക്കി
CPM SSLC പ്ലസ് ടു വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് അത്താണി ലോക്കൽ കമ്മിറ്റി. ആദരണ സമ്മേളനം MLA സേവ്യാർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. SNDP തലപ്പിള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സൗജന്യ പഠനോപകരണ വിതരണം നടന്നു. നേതൃസംഗമത്തിൽ നിരവധി പേർ. യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഒട്ടേറെ നിർധന കുടുംബങ്ങൾക്ക് ആശ്വാസ കരുതലായി. അരകുളത്തിൽ ഉണ്ണീരി ശങ്കപ്പയുടെ സ്മരണാർത്ഥമായിരുന്നു ക്യാമ്പ്. 150 പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയൊരുക്കി കാരുണ്യ. സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരത്തിൽ വെങ്കലം. ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് മാസ് എൻട്രി. മുണ്ടത്തിക്കോട് സ്വദേശി മണികണ്ഠനെ കോൺഗ്രസിന്റെ ആദരം. SSLC പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. മുണ്ടത്തിക്കോട് തെക്ക് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരണ അനുമോദന ചടങ്ങ്. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു.